السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بإذن الله. أما بعد، بهما نمر على ستة مشاكل. ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ആകാംക്ഷയോടുകൂടെ വളരെ ആഗ്രഹത്തോടുകൂടെ കാത്തിരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാനു ശരീഫ് ഇതാ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇന്ന് ശഅബാൻ 29 നമുക്കറിയാം. ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ നമുക്ക് നോമ്പാണ്. ഇന്ന് മാസം കാണുകയാണെങ്കിൽ തറാവീഹ് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ലെങ്കിൽ നാളത്തെ രാവും എന്തായിരുന്നു റമദാനിലെ ഒന്നാമത്തെ രാവും, അതുപോലെ തന്നെ ഒന്നാമത്തെ തറാവീഹും നാം തുടങ്ങുകയായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകി. ഇന്ന് മാസം കാണുകയാണെങ്കിൽ റമദാന്റെ ആദ്യത്തെ രാവാണല്ലോ. ആദ്യ രാവ്, ആദ്യ രാത്രി എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ്. ഒരുപാട് നാളുകൾ സ്വപ്നം കണ്ടിരുന്ന ആദ്യ രാത്രിയുടെ സന്തോഷങ്ങൾ പൂവണിയാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ നമുക്കറിയാം. നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണ്. ആദ്യ രാത്രി അത് വല്ലാത്തൊരു ആനന്ദവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ നൽകുന്ന ഒരു രാവാണ്. അതുപോലെയുള്ള ആദ്യ രാവാണ്, ആദ്യ രാത്രിയാണ് പരിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ ആദ്യ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, നല്ല മനുഷ്യന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ വിളിച്ചു പറയുന്ന എത്രയും പെട്ടെന്ന് കബറിലേക്ക് കൊണ്ടുപോകാൻ സാവകാശം നൽകില്ലേ? എന്നാൽ ആ വിളിച്ചു പറയുന്നത് നമ്മൾ ആരും കേൾക്കില്ല, നമ്മൾ ആരും ആ ശബ്ദം കേൾക്കാൻ കഴിയില്ല. അങ്ങനെ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനു ശരീഫിന്റെ ആദ്യ രാത്രിയിൽ ആകാശത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആകാശത്ത് പല സംഭവങ്ങൾ നടക്കുന്നു, പല സംഗതികൾ നടക്കുകയാണ്, പലതും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. പക്ഷെ അത് സൂചന നൽകിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാവാണ് ഇന്നത്തെ രാവെങ്കിൽ, ആദ്യ രാത്രിയാണ് ഇന്നത്തെ രാത്രിയെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യ രാവിൽ അല്ലാഹുവിന്റെ പടപ്പുകളായ നമ്മിലേക്ക് അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ആരിൽ പതിക്കുന്നുവോ അവൻ രക്ഷപ്പെടുകയും അല്ലാഹു അവനെ ശിക്ഷിക്കുകയും ചെയ്യുകയില്ല എന്നാണ്. മാത്രമല്ല അല്ലാഹു റഹ്മത്തിന്റെ, വിജയത്തിന്റെ, സലാമത്തിന്റെ, സമാധാനത്തിന്റെ വാതിലുകൾ അവന്റെ ജീവിതത്തിൽ ഉടനീളം തുറന്നു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നാം ചെയ്യേണ്ടത് ഇന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു അടിമകളിലേക്ക് നോക്കും. ഇന്ന് റമദാൻ ആദ്യ രാത്രിയാണെങ്കിൽ ഇന്നത്തെ രാത്രി, അതല്ല നാളത്തെ രാത്രിയാണെങ്കിൽ നാളത്തെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളിലേക്ക് നോക്കും. ആ അടിമകളിലേക്ക് നോക്കുമ്പോ ആ നോട്ടം നമ്മിലേക്ക് പതിക്കാൻ, അഥവാ ആ അനുഗ്രഹത്തിന്റെ നോട്ടം ലഭിക്കുന്നവർ നമ്മളുമാകാൻ വേണ്ടി, ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി മനസ്സാ നാം തയ്യാറാക്കുകയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല പരിശുദ്ധമായ റമദാനു ശരീഫിന്റെ ആദ്യ രാവിൽ സ്വർഗം അലങ്കരിക്കുകയാണ്. നമ്മളെ വീടുകളിലൊക്കെ കല്യാണം, അതല്ലെങ്കിൽ പെരുന്നാള്, നബിദിനമൊക്കെ വരുമ്പോ നാം പലപ്പോഴും അലങ്കരിക്കാറുണ്ട്. അതുപോലെ പരിശുദ്ധമായ, അതുപോലെ അതിന്റെ അപ്പുറമായി അല്ലാഹുവിന്റെ വിശാലമായി സ്വർഗലോകം അലങ്കരിക്കുകയാണ്. സ്വർഗലോകം എന്തിനോ ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ്. മാത്രമല്ല സ്വർഗത്തിലെ, സ്വർഗം ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അല്ലാഹുവേ പരിശുദ്ധമായ റമദാനിന്റെ ആഗതമായിരിക്കുന്നു, നിന്റെ സ്വാലിഹികളായ അടിമകളെ എന്നിൽ, അടിമകളുടെ താമസം എന്നിൽ നീ ഉറപ്പിക്കണേ അല്ലാഹു. ഈ പരിശുദ്ധമായ റമദാൻ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമല്ലോ. അപ്പൊ സ്വർഗം പറയുകയാണ്, അല്ലാഹുവേ നിന്റെ സ്വാലിഹികളായ ആളുകളുടെ താമസം നീ എന്റെ സ്വർഗത്തിൽ നീ ആക്കി തരണേല്ല. ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് താമസിപ്പിക്കാൻ നീ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേന്ന് സ്വർഗം വിളിച്ചു പറയുന്നതാണ്. മാത്രമല്ല സ്വർഗത്തിലെ സ്ത്രീകൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ നിന്റെ സ്വാലിഹികളായ ആളുകൾ നോമ്പ് തോറ്റ് നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന, ജീവിച്ച നിന്റെ അടിമകളെ ഞങ്ങൾക്ക് നീ ഇണയാക്കി തരണേ. പഠിച്ചത് ഇന്നാളാൾ നിന്റെ ഇണയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു തരണേ അല്ല എന്ന് സ്വർഗവാസികളായ സ്വർഗത്തിലെ ഊർലിംഗങ്ങൾ വിളിച്ചു പറയുമെന്നാണ് അല്ലാഹുവിനോട് പറയുന്നത്. റബ്ബേ, അല്ലാഹുവേ നിന്റെ സ്വാലിഹികളായ അടിമകളിൽ നിന്ന് ആരാണോ ഞങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഇണകൾ അവരെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണേ അല്ല, അവരെ ഞങ്ങൾക്ക് ആക്കി തരണേ, പറഞ്ഞു തരണേ, പരിചയപ്പെടുത്തി തരണേ എന്ന് ഊർലിംഗങ്ങൾ വിളിച്ചു പറയുന്നു. അത്ഭുതങ്ങൾ
നടക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മാത്രമല്ല അർശിനെ വഹിക്കുന്ന അല്ലാഹുവിന്റെ മലാഖമാർ വിളിച്ചു പറയും, അല്ലാഹുവിനോട്, അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ ശരീഫിൽ നോമ്പ് നോൽക്കുന്നതായ നിന്റെ സ്വഹാബികളായ നിന്റെ അടിമകളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ ദുആ നീ തട്ടിക്കളയല്ല അല്ലാ എന്ന് അർശിനെ വഹിക്കുന്നതായ മലാഖമാർ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യനെ ദുർബോധനം ചെയ്ത് തെറ്റുകളിലേക്ക് കൊണ്ട് അത പതിച്ച് മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതാല ബന്ധിസ്ഥരാക്കുകയാണ്. അക്രമം നടത്തുന്ന അതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ജിന്നുകളെയും ശൈത്താനെയും ഒക്കെ അല്ലാഹു കെട്ടിയിടപ്പെടുകയാണ്, ചങ്ങലക്കിടപ്പെടുകയാണ്. അവരുടെ ആർത്തട്ടഹാസങ്ങളാണ് അവരുടെ ചങ്ങലക്ക്. ഒരു സ്വതന്ത്രയായി നടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് കെട്ടിയിട്ടാൽ അതുപോലെ അവരുണ്ടാക്കുന്ന ശബ്ദ കോലാഹലം എന്തൊക്കെയായിരിക്കും, ആ ശബ്ദ കോലാഹലങ്ങൾ മറുവശത്ത് ആകാശത്ത് അത്ഭുതങ്ങൾ നടക്കുകയാണ്. കാരണം പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ആദ്യ രാവണങ്ങളിലേക്ക് കടന്നു വരുന്നത്. ആ ആദ്യ രാവ് ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ രാവാണ്. ആ ആദ്യ രാവ് മുതൽ തന്നെ പരിശുദ്ധമായ റമദാനിനെ അങ്ങേയറ്റം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നാം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾകൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ആകാശത്ത് മലക്കുകളുടെ ആധിപത്യം നിറയുകയാണ്. ആകാശത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കോണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, ഏ ഖൈറ ഉദ്ദേശിക്കുന്ന ആളുകളെ മുന്നിട്ട് വരണേ, മുന്നിട്ട് വരണേ. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാവിൽ വിളിച്ചു പറയുകയാണ്, ഏ ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളെ, അക്ബിൽ അക്ബിൽ, നിങ്ങൾ മുന്നിട്ട് വരണേ, മുന്നിട്ട് വരണേ. ആരെങ്കിലും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ, ശർശ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണേ. അള്ളാഹു പരിശുദ്ധമായ ഈ റമദാനിൽ ഒരുപാട് ആളുകൾക്ക് നരകമോചനം നൽകുന്ന മാസമാണ്. ആയതുകൊണ്ട് നന്മ ചെയ്യാൻ മുന്നിട്ട് വരണേയെന്ന് മാലാഖമാർ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്രമേൽ അനുഗ്രഹീതമായ ഒരു രാവാണ് കടന്നു വരുന്നത്. പരിശുദ്ധമായ റമദാനിൽ ഒന്നാമത്തെ രാവ് തന്നെ അങ്ങനത്തെ രാവിന്റെ പ്രത്യേകതയാണ്. പിന്നെ അങ്ങോട്ട് പറയാനില്ല, അല്ലാഹു സുബ്ഹാനഹു വതാല റഹ്മത്തും ബർക്കത്തും ഇങ്ങനെ കോരിച്ചൊരിയുന്ന മനുഷ്യരായ എങ്ങനെയെങ്കിലും നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു മാസമാസങ്ങളിലേക്ക് കടന്നുവന്നിരിക്കുന്നത്. ഇന്നത്തെ രാവ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മിലേക്ക് നോക്കുമ്പോൾ ആ ഓട്ടം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന്, ഈ പരിശുദ്ധമായ റമദാന്റെ ആദ്യ രാവിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ്. പരിശുദ്ധമായ റമദാൻ മുഴുവനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു അവനെ വലിയ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ. നമ്മളെ തുടങ്ങി വെച്ചിരിക്കുകയാണ്, തുടങ്ങി വെച്ചതാണ് അൽഹംദുലില്ലാഹ്. ഇപ്പൊ അതിന്റെ വാർഷികം കൂടിയാണ് നമ്മുടെ മജ്ലിസ്, ഖത്മുൽ ഖുർആൻ മജ്ലിസ് എന്ന് പറയുന്ന ആ മജ്ലിസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ആദ്യ രാവ് മുതൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മഗ്രിബ്, ഇശ, സുബ്ഹി പോലത്തെ നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പുണ്യമായ റമദാനിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദ്റിന്റെ പോരിശ, ബർക്കത്ത്, നേട്ടം, അനുഗ്രഹം അവന് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ ശരീഫാണ്. നാളെ നമുക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ടതായ ഒരു ദുആയാണ്. ആദ്യം അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി അതിനുശേഷം അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ് എന്ന് ചൊല്ലുക. ഒന്നും കൂടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് സന്തോഷത്തോടെ തക്ബീർ ചൊല്ലി അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ്. ഇതിലും അധികമായിട്ടുള്ള ദുആകളൊക്കെ നമ്മുടെ മൊബൈൽ കിതാബിലും അതുപോലെ തന്നെ മറ്റു മൊബൈലൊക്കെ വരും. അൽഹംദുലില്ലാ, ധാരാളം ഉള്ളത് ഓതാൻ ശ്രമിക്കുവാൻ ഞാൻ ചെറിയ ഒരു ദുആ പരിചയപ്പെടുത്തി. അല്ലാഹു, ഈ ചന്ദ്രമാസം ഞങ്ങളുടെ മേൽ സുരക്ഷിതത്വം ഉള്ളതാകണമേ. അല്ലാഹു,
അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിനെ മാറ്റുകൂട്ടുന്ന ഒരു മാസമാക്കി മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ദീനിലെ ഇസ്ലാമിലെ ഇബാദത്തിൽ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചന്ദ്രമാസം നമ്മിലേക്ക് കടന്നു വരുന്നു. ഏത് ചന്ദ്രമാസം വരുമ്പോഴും നാം ദുആ ചെയ്യും. ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പിറയാണ് നമ്മളുടെ മാസം എന്ന് വരുന്നത്. ചന്ദ്രന്റെ പിറ, അതുകൊണ്ടാണ് ചന്ദ്രമാസം എന്ന് പറയുന്നത്. ആ മാസം നമ്മിലേക്ക് പിറക്കുമ്പോ പിറന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മാസം കണ്ടു കഴിഞ്ഞാൽ നിലാവ് കണ്ടു, നിലാവ് കാണാൻ ഇപ്പൊ നമുക്ക് കഴിയില്ലല്ലോ. കാരണം എല്ലാവരും കാണാൻ പറ്റുന്നത് അല്ല ആ ഫസ്റ്റ് നിലാവ് അല്ലെ, ആദ്യത്തെ രാവിലെ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മാസം കണ്ടു എന്നുള്ള വിവരം അറിഞ്ഞാൽ തന്നെ നാം ഇത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ ശരീഫ് ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദിവസവും ഒരു ജുസ്ഉ ഓതി ഈ പരിശുദ്ധമായ റമദാൻ ശരീഫിൽ ഖത്മ് തീർക്കുന്ന ഒരു മജ്ലിസ് കൂടി നമ്മുടെ മസ്ജിദിലൂടെ നടക്കുകയാണ്. ഖുർആൻ ഓതാൻ പ്രയാസമുള്ള ആളുകൾക്ക് ദിവസവും ഒരു പേജ് ഇങ്ങനെ പല വട്ടം ഓതി ഒരു ഹാഫിദ് അഹമ്മദ് നസീബാക്കി ഉസ്താദിന്റെ കൂടെ യുഎഇയിലെ ഗ്രാൻഡ് മസ്ജിദിൽ ജോലി ചെയ്യുന്ന ഹാഫിദ് അഹമ്മദ് നസീബാക്കി ഉസ്താദിന്റെ ഓത്ത് ഒരു പേജ് നമ്മൾ ആ ഖിറാഅത്ത് ഇടുമ്പോൾ ആ ഖിറാഅത്തിന്റെ കൂടെ നമ്മൾ ഓതി അതിലെ തെറ്റൊക്കെ തിരുത്തി അങ്ങനെ ഒരു പേജ് വെച്ച് ഇങ്ങനെ ഓതി പോകുന്ന ഒരു മജ്ലിസ് അതിങ്ങനെ നടന്നിരുന്നു. അൽഹംദുലില്ലാഹ് പതിനെട്ടാമത് ജുസ് ആയി. അതിൽ കൂടാൻ താല്പര്യമുള്ളവർ ഇൻഷാഅല്ലാഹ് മജ്ലിസിൽ കൂടാം. കഴിഞ്ഞുപോയ ഭാഗമൊക്കെ പിന്നീട് നമുക്ക് ഓതി തീർക്കാം. അതിനുള്ള അവസരങ്ങളൊക്കെ നമ്മള് ക്ലാസ് നിർദ്ദേശം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നാൽ ഓതാൻ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജുസ് ഒന്നും ഓതിലിട്ട് പ്രയാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസവും റമദാൻ ദിവസവും ഒരു ജുസ് ഓതുന്ന ഒരു മജ്ലിസ് ഇൻഷാഅല്ലാഹ് റമദാൻ അതിന് തുടക്കം കഴിയുന്ന ആളുകളൊക്കെ ഓതാൻ പരിശ്രമിക്കണം. ഒറ്റ ഇരയിലിരുന്ന് കൊണ്ട് ഒരു ജുസ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അര ജുസ് ഓതുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അര ജുസ് ഓതുക. ഇൻഷാഅല്ലാഹ് ഒരു ഹാഫിദ് അഹമ്മദ് ഒരു ഹാഫിദ് ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി തീർക്കുക എന്നുള്ളത് അത് വലിയ അനുഗ്രഹമാണ്. പുണ്യമദീനയിലെ മസ്ജിദ് നബവിയിലെ അറബി ഉസ്താദുമാരെ ഖിറാഅത്ത് കേട്ട് പഠിച്ച് അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കരസ്ഥമാക്കിയ നമ്മുടെ കേരളക്കരയിലെ ഉസ്താദാണ് അഹമ്മദ് ഹാഫിദ് അഹമ്മദ് നസീബാക്കി ഉസ്താദ് എന്ന് പറയുന്നത്. ഉസ്താദിന്റെ ഖിറാഅത്താണ് നമ്മൾ ഇടുന്നത്. ഇൻഷാഅല്ലാഹ് കഴിയുന്ന ആളുകൾക്ക് അതിൽ സംബന്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാഹ് നമുക്ക് 20 മിനിറ്റ് 25 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഒരു ജുസ് ഓതുന്നവരാണ്. എന്നാൽ അങ്ങനെ സ്പീഡിലോതുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് ആയിരിക്കണം നമ്മൾ ഓതേണ്ടത്. അതല്ലെങ്കിൽ അക്ഷരങ്ങൾ വിട്ടുപോകാം, പല നിയമങ്ങളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി അല്പമായി സാവധാനം ഓതി കഴിഞ്ഞാൽ ഒരു 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 മണിക്കൂറൊക്കെ സമയം നമ്മൾ ജുസ് ഓതാൻ കഴിയും. ഉസ്താദിന്റെ കൂടെ ഓതാൻ ഒരു ജുസ് ഓതാൻ ഒരു മണിക്കൂർ സമയം. അപ്പൊ നമ്മളൊരു അരജുസോധന അരമാനക്കൊരു സമയം മതി. അപ്പൊ അതനുസരിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ മജ്ലിസിൽ സംബന്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഓരോ ദിവസവും ഒരു ജുസ് ഓതി തീർക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, പുണ്യമായ റമദാനിന്റെ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു പുണ്യമായ റമദാന്റെ ആദ്യ രാത്രി ആദ്യ രാവിൽ നീ നൽകുന്ന അനുഗ്രഹങ്ങൾ കരകരമാക്കാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ാണ് എന്നിലേക്കുള്ള താമസക്കാരെ നിശ്ചയിച്ചതായി പറഞ്ഞുകൊണ്ട് മുരളികളായി സ്ത്രീകൾ അവരുടെ ഇടകളെ നിശ്ചയിച്ചു തരാൻ വിളിച്ചു പറയുകയാണ്. അർശിനെ കാക്കുന്ന മലക്കുകൾ നോമ്പുകാരുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി വിളിച്ചു പറയുകയാണ്. എന്ന ആകാശത്തിലെ ഓരോ മുക്കിലും മൂലയിലും കൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ്. നന്മ ചെയ്യുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരിക മുന്നിട്ട് വരിക എന്ന് അല്ലാഹു റഹ്മാനാകട്ടെ. ഇവരിലെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷ നടത്തുകയാണ്. രോഗമുണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങളുടെ പ്രയാസപ്പെടുന്നവർക്ക് സലാമിക്കണയല്ല. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ആക്കി തരണേ അല്ലാ. ഈ സലാമത്തിലാക്കി തരണേ അല്ല.
മരിക്കുന്ന സമയത്ത് കലിമത്തിൽ സന്തോഷിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എംഎസ് മജ്ലിസ് എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിന്റെ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാലാണ് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.